ഹരി ഓം, എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന ധർമ്മ പ്രചാര സഭ ഭക്തചിന്തകളും അറിവുകളുമെന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് സജ്ജന സത്സംഗ കൂട്ടായ്മയിലെ എല്ലാ സജ്ജനങ്ങൾക്കും ആചാര്യൻ്റെ സമ്പൂർണ്ണ ഗീതാജ്ഞാന യജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ 558-ാമത്തെ ദിവസമാണ് ഇന്ന്. ഗീത 18-ാം അധ്യായം മോക്ഷസന്യാസ യോഗമാണ് ഇപ്പോൾ നമ്മൾ വിചാരം ചെയ്ത് വരുന്നത്. അതിലെ ശ്ലോകം 1 മുതൽ 58 വരെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ വ്യാഖ്യാനം ചെയ്തു. ഇന്ന് ശ്ലോകം 59 ആണ് നമ്മളിവിടെ മനനം ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ശ്ലോകത്തിലേക്ക് പോകാം. യദഹങ്കാരമാശ്രിത്യ നയോസ്യ ഇതി മന്യസേ മിത്തൈഷ വ്യവസായസ്തെ പ്രകൃതിസ്ത്വാം യോക്ഷതി. ഇവിടെ ഭഗവാൻ അർജുനോട് പറയുകയാണ്, അഹങ്കാരത്തെ അല്ലെങ്കിൽ കർത്തൃത്വ അഭിമാനത്തെ ആശ്രയിച്ചിട്ട് അർജുന നീയെ ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് വിചാരിക്കുന്നെങ്കിൽ നിൻ്റെ ആ തീരുമാനം നടപ്പില്ലാത്തതാണെന്ന് ഭഗവാൻ പറയുക. ഭഗവാൻ പറയുന്ന അർജുനോട്, അർജുന ഈ കർത്തൃത്വ അഭിമാനമാണല്ലോ പ്രശ്നം, അപ്പോൾ അതിനെ ആശ്രയിച്ചിട്ട് ഇനി ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് നീ വിചാരിക്കുന്നെങ്കിൽ അർജുന ആ തീരുമാനം ഇവിടെ നടപ്പാകാനായിട്ട് പോകുന്നില്ല. എന്താ കാരണം? പ്രകൃതി അതിനായിട്ട് നിന്നെ നിയോഗിക്കുക തന്നെ ചെയ്യും. പ്രകൃതി അതിനായിട്ട് നിയോഗിക്കുക തന്നെ ചെയ്യും. നമ്മുടെ കാര്യം തന്നെയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യില്ല എന്ന് തീരുമാനിച്ചിരുന്നാൽ പ്രകൃതി നമ്മളെ അത് കുറിച്ച് അത് ചെയ്യിപ്പിക്കും. ഈശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്താലേ വാസനകളെ ക്ഷയിപ്പിച്ച് പ്രകൃതിയിലെ താളത്തിൽ ലയിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ഈ പ്രകൃതിയിൽ 3 ഗുണങ്ങളാണല്ലോ, സത്വഗുണം, രജോഗുണം, തമോ ഗുണം. ഈ 3 ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ കർമ്മവും ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് ഏത് കർമ്മമായി കഴിഞ്ഞാലും ചെയ്യുന്ന കർമ്മം ഈശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്യുക, അതായത് സത്വഗുണപ്രധാനമായിട്ടുള്ള കർമ്മങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇങ്ങനെ ഈശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്താലേ വാസനകളെ ക്ഷയിപ്പിച്ച് പ്രകൃതിയിലെ താളത്തിൽ നമുക്ക് ലയിക്കാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ലയമാക്കാൻ സാധിക്കുള്ളൂ. ഒരിക്കലും അഹങ്കാരം കൊണ്ട് ഇതിന് കഴിയില്ല എന്ന് പറയുക. ഇപ്പം ഞാനിത് ചെയ്യും എന്ന് അഹങ്കാരത്തോടു കൂടി നിശ്ചയിക്കുന്ന കാര്യങ്ങൾ മഹാഭൂരിഭാഗവും നടപ്പിലാക്കാൻ മനുഷ്യരിൽ മിക്കവർക്കും സാധിക്കാറില്ല അല്ലേ. നിങ്ങളുടെ കാര്യത്തിന് എടുത്തു നോക്കിക്കോളൂ. ഏതെങ്കിലും ഒരു കാര്യം അഹങ്കാരത്തോടുകൂടി എനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്യും എന്ന് നിങ്ങൾ നിശ്ചയിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. അതേസമയം ഞാൻ ചെയ്യില്ല എന്ന് അഹങ്കാരപൂർവം പലരും തീരുമാനിക്കുന്ന കാര്യങ്ങൾ അവർ തന്നെ അവശരായിട്ട് ചെയ്യേണ്ടി വരാറുണ്ട്. ഇപ്പോൾ പ്രകൃതിയിലെ സ്വഭാവം, പ്രകൃതിയുടെ സ്വഭാവം സൃഷ്ടിസ്ഥിതി ലയങ്ങളുടെ ഒരു സൈക്ലിംഗ് ആണെന്ന് പറയും. ഒരുപാട് ഘടകങ്ങളുടെ തുടർപ്രവർത്തനങ്ങളുടെ ചില പരിണാമികളായിട്ടുള്ള ഫലങ്ങളാണ് നിമിഷം പ്രതി ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും പുതുതായിട്ട് ഉണ്ടാകുന്നില്ല, ഒന്നും ഇവിടെ പുതിയതായിട്ട് ഉണ്ടാകുന്നില്ല. മുൻ ഘടകങ്ങളുടെ തുടർച്ച മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെയൊക്കെ ഫലം മുൻ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ തുടർച്ച തന്നെയാണ്. സുഖമാണ് അനുഭവിക്കുന്നെങ്കിലോ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളുടെ ഫലം തന്നെയാണ്. അപ്പോൾ ഈ ഘടകങ്ങളിൽ മനുഷ്യന് മാത്രമാണ് സ്വന്തം കർമ്മങ്ങളെ അവയിൽ നിന്ന് മാറി നിന്ന് നോക്കാനായിട്ട് കഴിവുള്ളത്, വേറൊരു ജീവികൾക്കും ഇല്ല. അപ്പോൾ കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള സ്വാതന്ത്ര്യം പക്ഷേ അപ്പോഴും ഇല്ലയെന്ന് പറയുക. ഇപ്പം നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ട്, ശ്വാസം വിടുന്നുണ്ട് അല്ലേ, ശ്വാസം എടുക്കുന്നുണ്ട്. ഞാൻ ശ്വാസം എടുക്കുന്നതിനെ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും, നിയന്ത്രിക്കാൻ സാധിക്കും. പക്ഷേ ഇനി തൊട്ട് ഞാൻ ശ്വാസം എടുക്കില്ല എന്ന് വിചാരിച്ച് ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റൂ? നമ്മൾ ശ്വാസം എടുക്കുന്നു, ശ്വാസം വിടുന്നു, ഇതിനെയൊക്കെ നമുക്ക് നിരീക്ഷിക്കാം, നിയന്ത്രിക്കാം. പക്ഷേ ശ്വാസം കഴിക്കാതിരിക്കാനായിട്ട് ഒരിക്കലും പറ്റില്ല. അപ്പം ഇങ്ങനൊരു അടിമത്തം എനിക്ക് വേണ്ട, ഇനി മേലാൽ ഞാൻ ശ്വാസം എടുക്കില്ല അല്ലെങ്കിൽ ശ്വാസം കഴിക്കില്ല എന്ന് നിശ്ചയിച്ച് ആർക്കും ഇരിക്കാനായിട്ട് സാധിക്കില്ല.
അല്ലേ, അത് നടപ്പിലാക്കാനാകാത്ത ഒരു സംഗതിയാണെന്ന് പറയുക. അപ്പോൾ ഏതാനും മിനിറ്റുകൾക്കകം പ്രകൃതി അത് നമ്മളെ കൊണ്ട് തന്നെ ശ്വസിപ്പിക്കും. മറ്റു കർമ്മങ്ങളുടെ കാര്യത്തിലും ഇതുപോലെയാണെന്ന് പറയുക. ഗുണചേരുവകളുടെ പ്രത്യേക കാരണം ഉടലെടുക്കുന്ന എല്ലാ കർമ്മവാസനകളുടെയും കാര്യത്തിൽ ഇവർ കെട്ടുപാട് പ്രവർത്തിക്കുന്നു. അപ്പോൾ കർമ്മം ചെയ്യാതെ ഒരാൾക്കും ഇവിടെ ഇരിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ എങ്ങനെ വേണം കർമ്മം ചെയ്യേണ്ടത്? കർത്തൃത്വ മനോഭാവമില്ലാതെ, ഭോക്തൃത്വ മനോഭാവമില്ലാതെ, സർവവും ഈശ്വരാർപ്പണമായി കണ്ട് കർമ്മങ്ങൾ ചെയ്യുക. ശ്ലോകം 60 നമുക്ക് നാളെ വിചാരം ചെയ്യാം. ഹരിയും.